ഇനി നമുക്ക് ദശകം 91-ലെ 5-ാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. ശ്രേയോ മാർഗേഷു ഭക്താവധിക ബഹുമതിർ ജന്മകർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യഥാസ കദാചിത് കുഹചിദപിരുദൻ ക്വാപി ഗർജൻ പ്രഗായന്നുന്മാദീവ പ്രനൃത്യന്നൈ കുരു കരുണാം ലോകബാഹ്യശ്ചരേയം. ഈ ശ്ലോകത്തിലെ ഒരു ശരിയായ ഭക്തന്റെ സ്വഭാവം വിവരിക്കുകയാണ്. നമുക്ക് നോക്കാം. ആദ്യം എന്താ പറയണേ? ശ്രേയോ മാർഗേഷു എന്നാണ് പറയണത്. അതായത് ആ മോക്ഷത്തിലേക്ക് നയിക്കുന്ന മാർഗങ്ങളിൽ വെച്ചിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് എത്താൻ പല മാർഗങ്ങളുണ്ട്. ജ്ഞാനമാർഗം, യോഗമാർഗം, ഭക്തിമാർഗം, അങ്ങനെ പല വഴികളുമുണ്ട്. അവയിൽ വെച്ചിട്ട് ആ വഴികളിൽ വെച്ചിട്ട് ഭക്താവധിക ബഹുമതി, അതിനെ പദം പിരിച്ചാൽ ഭക്തൗ അധിക ബഹുമതി എന്നാണ്. ഭക്തൗ പറഞ്ഞാൽ ഭക്തിയിൽ, ആ ഭക്തിമാർഗത്തിൽ അധിക ബഹുമതി പറഞ്ഞാൽ അധികം ബഹുമാനത്തോട് കൂടിയിട്ട്. അതായത് ആ മൂന്ന് മാർഗങ്ങളിൽ വെച്ച് ഭക്തിമാർഗത്തെ തെരഞ്ഞെടുത്തിട്ട് ജന്മകർമാണി എന്ന് പറഞ്ഞാൽ ജന്മകർമ്മങ്ങൾ, ഭഗവാന്റെ ജന്മം, ഭഗവാന്റെ അവതാരങ്ങൾ, പിന്നെ അവതാര കഥകളെ പറ്റിയും കർമാണി ഭഗവാൻ ചെയ്ത അത്ഭുത കർമ്മങ്ങളെ പറ്റിയിട്ടും ഒക്കെ എന്നാണ്. ജന്മകർമാണി. ഭൂയോ ഗായൻ പറഞ്ഞ അതിനെ പറ്റിയൊക്കെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ട്, ഭൂയ ച വീണ്ടും 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 എന്നാണ്, ഗായൻ പാടിക്കൊണ്ട്. പിന്നെ ക്ഷേമാണി നാമാന്യപി, ക്ഷേമാണി പറഞ്ഞാൽ ക്ഷേമം തരുന്ന, നന്മ തരുന്ന. നാമാനി അഭി, നാമങ്ങളും, അതായത് ശ്രേയോ മാർഗേഷു മോക്ഷം കിട്ടാനുള്ള വഴികളിൽ വെച്ച് ഭക്തവും അധിക ബഹുമതി, ഭക്തിമാർഗത്തിൽ സ്വീകരി അധികം ബഹുമാനം വെച്ചിട്ട് ക്ഷേമാണി ജന്മകർമാണി നാമാനി അഭി ഭൂയഹ ഗായൻ. ക്ഷേമാണി നന്മ തരുന്ന, ജന്മകർമാണി അവതാര കഥകളെയും ഭഗവാന്റെ അത്ഭുത കർമ്മങ്ങളെയും, നാമാനി തിരുനാമങ്ങളെയും അഭി കൂടി അവയെല്ലാം ഭൂയഹ ഗായൻ, ആ അവതാരങ്ങളെ പറ്റിയിട്ടും ഭഗവാന്റെ അത്ഭുത ലീലകളെ പറ്റിയുമൊക്കെ ഭൂയഹ ഗായൻ വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് എന്നാണ് ഇതുവരെ. എന്നിട്ട് തദുഭയത പറഞ്ഞാലോ, അത് രണ്ടുകൊണ്ടും, അതായത് ആ ജന്മകഥകളെയും അത്ഭുത ലീലകളെയൊക്കെ പറ്റിയിട്ടും നാമങ്ങളെ പറ്റിയിട്ടൊക്കെ പാടിക്കൊണ്ട് അതൊക്കെ, അത് രണ്ടുകൊണ്ടും പ്രദ്രുതം പ്രദ്രുതാത്മാ എന്നുണ്ട്. പ്രദ്രുതം പറഞ്ഞാല് വളരെ വേഗം എന്നാണ്. ദ്രുതം എന്ന് പറഞ്ഞാൽ തന്നെ വേഗം എന്നാണ്. പ്രദ്രുതം പറഞ്ഞാൽ വളരെ വേഗത്തിൽ. പ്രദ്രുതാത്മ പറഞ്ഞാൽ പ്രകർഷേണ ദ്രുതമായ, വളരെയധികം അലിഞ്ഞതായ ആത്മാവ് മനസ്സ് ഉള്ളവൻ. പ്രദ്രുതാത്മ പറഞ്ഞാൽ വളരെയധികം മനസ്സ് അലിഞ്ഞിട്ട് എന്നാണ്. വിത്ത് മൈൻഡ് തറലി മെൽട്ടിങ് എന്നാണ് പ്രദ്രുതാത്മാ പറഞ്ഞാല്. അങ്ങനെ മനസ്സലിഞ്ഞിട്ട്, അതായത് ഈ അവതാര കഥകളെ പറ്റിയിട്ടും അത്ഭുത കർമ്മങ്ങളെയൊക്കെ പറ്റി
അതിശ്രദ്ധയോടെ കേട്ടിട്ടും അവയെ പറ്റിയൊക്കെ വീണ്ടും വീണ്ടും പാടിപ്പാടിയിട്ട് ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ സങ്കീർത്തനാദികളൊക്കെ ചെയ്ത് ചെയ്ത് ഭഗവാനിലുള്ള അനുരാഗം വർദ്ധിച്ചിട്ട് ആ ഭക്തന്റെ അന്തഃകരണം ആർദ്രമായി ഭവിക്കും. അതാണ് അങ്ങനെ മനസ്സ് വളരെ അലിഞ്ഞവനായി തീർന്നിട്ട് പിന്നെന്താ ഉണ്ടാവുക? ഉദ്യദ്ധാസ എന്നുണ്ട്. അത് രണ്ട് വാക്കാണ്. അത് ഉദ്യത് ഹാസ എന്നാണ്. തീന്നും ഹാന്നും ചേരുമ്പോഴാണ് അവിടെ ധാതായത്. ഉദ്യത് പറഞ്ഞ പൊന്തി വരുന്ന, പുറപ്പെട്ടു വരുന്ന, ഹാസ ചിരിയോടു കൂടിയിട്ട് കദാചിത് ചിലപ്പോൾ. അതായത് കദാചിത് ഉദ്യത് ഹാസ ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചും എന്നാണ്. കുഹചിത് അഭി രുദൻ പറഞ്ഞാലോ, കുഹചിത് അഭി ചിലപ്പോൾ ആകട്ടെ, രുദൻ പറഞ്ഞാലോ കരഞ്ഞും കൊണ്ട്. അപ്പൊ ചിലപ്പോ ഉറക്കൊറക്ക ചിരിക്കും, ചിലപ്പോ കരയ. എന്നിട്ടോ ക്വാപി ഗർജൻ ചിലപ്പോ അട്ടഹസിച്ചും കൊണ്ട്. പിന്നെ പ്രഗായൻ പറഞ്ഞാലോ ഉറക്കെ പാടിക്കൊണ്ട്. അങ്ങനെ ഉദ്യദ്ഹാസ കദാചിത് കു കദാചിത് ഉദ്യദ്ഹാസ ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടും. കുഹചിത് അഭിരുദൻ കുഹചിത് അഭിരുദൻ ചിലപ്പോളാകട്ടെ കരഞ്ഞും കൊണ്ടും. ക്വാപി ഗർജൻ ചിലപ്പോളാകട്ടെ അട്ടഹസിച്ചുകൊണ്ടും. പ്രഗായൻ ഉറക്കെ പാടിക്കൊണ്ടും. പ്രഗായൻ ഉന്മാദി ഇവ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട്. ഉന്മാദി പറഞ്ഞ എന്താ? ഉന്മാദം പിടിപെട്ടവൻ എന്ന് പറഞ്ഞ ഒരു ഭ്രാന്തനെ പോലെ. പ്രനൃത്യൻ ഐ എന്നാണ്. പ്രനൃത്യൻ പറഞ്ഞ അങ്ങനെ ചാടിക്കളിച്ച് തുള്ളിക്കളിച്ച് അങ്ങനെ നൃത്തം ചെയ്തും കൊണ്ട്. അതാണ് പ്രനൃത്യൻ. നൃത്യൻ പറഞ്ഞാൽ നൃത്തം ചെയ്തുകൊണ്ട്. പ്രനൃത്യൻ പറഞ്ഞാൽ ഉറക്കെ തുള്ളിക്കളിച്ച് നൃത്തം ചെയ്തും കൊണ്ടും. ഐ പ്രനൃത്യൻ ഐ എന്നുണ്ട്. ഐ പറഞ്ഞാൽ അല്ലയോ ഗുരുവായൂരപ്പ എന്നുള്ള സംബോധന. മേൽപ്പത്തൂര് ഭഗവാനെ വിളിക്കുകയാണ്. ഐ കുരുകരുണാം പറഞ്ഞ എന്നിൽ കരുണ കാണിക്കണേ. ലോകബാഹ്യശ്ചരേയം ഇങ്ങനെയൊക്കെ ചെയ്തും കൊണ്ട് ഞാൻ ലോകബാഹ്യ ലോകത്തിന് പുറത്തായിട്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാല് സാമാന്യ ജനങ്ങളിൽ നിന്നും അകന്നിട്ട്, അതായത് ഹു ഈസ് ബിയോണ്ട് ദി നോർമൽ കൺവെൻഷൻസ് ഓഫ് ദി വേൾഡ്. സാമാന്യ ജനങ്ങൾ ലോകത്തിൽ പെരുമാറുന്ന രീതികളിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു ഭ്രാന്തനെ പോലെ. ചരേയം പറഞ്ഞാൽ ഞാൻ സഞ്ചരിക്കും, ചിലപ്പോൾ ചിരിച്ചുകൊണ്ടും ചിലപ്പോൾ കരഞ്ഞും കൊണ്ടും, ചിലപ്പോൾ ഉറക്കുറക്കെ പാടുക, ചിലപ്പോൾ അട്ടഹസിക്കുക, ചിലപ്പോൾ തുള്ളിക്കളിച്ച് നൃത്തം ചെയ്യുക. ഇങ്ങനെയൊക്കെ സാമാന്യ ജനങ്ങൾ പെരുമാറുന്ന രീതികളിൽ നിന്നെല്ലാം മാറിയിട്ട് ചരേയം ഞാൻ സഞ്ചരിക്കും. ഐ ഷാൽ വാണ്ടർ ഈ ലോകമാകെ അങ്ങനെ സഞ്ചരിക്കും. ഐ കുരു കരുണാം അല്ലയോ ഗുരുവായൂരപ്പ അതിന് നിന്തിരുവടി കരുണ ചെയ്യണമേ എന്നാണ് ഈ ശ്ലോകത്തില് പറയണത്. അപ്പൊ അതിൽ അന്വയമായിട്ട് വേഗം പറയുകയാണെങ്കിൽ ശ്രേയോ മാർഗേഷു മോക്ഷം കിട്ടാനുള്ള മാർഗങ്ങളിൽ വെച്ച് ഭക്തവും അധിക ബഹുമതി ഭക്തി മാർഗത്തിൽ അധികം ബഹുമാനത്തോടു കൂടിയിട്ട് ക്ഷേമാണി നന്മ നൽകുന്ന ജന്മകർമാണി നാമാനി അഭി അവതാര കഥകളും ഭഗവാന്റെ അത്ഭുത കർമ്മങ്ങളെയും തിരുനാമങ്ങളെയും ഭൂയഹാഗായൻ വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് തദുഭയത അത് രണ്ടുകൊണ്ടും പ്രദ്രുതം വളരെ വേഗം പ്രദ്രുതാത്മാ അലിഞ്ഞ മനസ്സോടു കൂടിയവനായിട്ട് കദാചിത് ഉദ്യത് ഹാസ ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുഹചിത് അഭിരുദൻ ചിലപ്പോഴാകട്ടെ കരഞ്ഞും കൊണ്ട് ക്വാപി ഗർജൻ ചിലപ്പോൾ അട്ടഹസിച്ചുകൊണ്ട് പ്രഗായൻ ഉറക്കെ പാടിയും ഉന്മാദി ഇവ പ്രനൃത്യൻ ഒരു ഉന്മാദം പിടിപെട്ടവനെ പോലെ തുള്ളിക്കളിച്ചും ലോകബാഹ്യ ചരേയം ഞാൻ
സാമാന്യ ജനങ്ങളിൽ നിന്ന് അകന്നും കൊണ്ട് സഞ്ചരിക്കും. ഐ കരുണാം കുരു, അല്ലയോ ഗുരുവായൂരപ്പ, അതിന് നിന്തിരുവടി കരുണ ചെയ്യണമേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പൊ മോക്ഷം കിട്ടാനുള്ള പല പല വഴികളിൽ വെച്ചിട്ട് ഭക്തി മാർഗമാണ് ആദ്യം നല്ലത് എന്ന് ആദ്യം തോന്നണം. അങ്ങനെ തോന്നിയാൽ ഭഗവാന്റെ അവതാരങ്ങളെയും ലീലകളെയും തിരുനാമങ്ങളെയും എല്ലാം വീണ്ടും വീണ്ടും കേൾക്കാനും ഓർക്കാനും പാടി നടക്കാനും തുടങ്ങും. അപ്പൊ മനസ്സലിയാൻ തുടങ്ങും, പിന്നെ മറ്റെല്ലാം മറക്കും. ഭഗവാന്റെ സുന്ദരമായ രൂപങ്ങളെയും അത്ഭുത ലീലകളെയും കുറിച്ച് ഓർത്തിട്ട് പരമസുഖം അനുഭവിക്കും. അപ്പൊ തന്നെത്താൻ മറന്ന ചിലപ്പോൾ ഉറക്കെ ചിരിക്കും. ഭഗവാനെ സ്മരിക്കാതെ ഭഗവാനോട് ചേരാതെ ഇരുന്ന കാലത്തെ ഓർത്തിട്ട് ചിലപ്പോൾ കരയും, ചിലപ്പോൾ നിലവിളിക്കും. പിന്നെ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖം ആലോചിച്ച് സന്തോഷിച്ചിട്ട് ഉച്ചത്തിൽ ശബ്ദിക്കും. ഉന്മാദം പിടിപെട്ടവനെ പോലെ ഉറക്കെ പാടും, തുള്ളിക്കളിക്കും. ഇങ്ങനെ സാമാന്യ ജനങ്ങളിൽ നിന്നെല്ലാം ഭിന്നനായിട്ട് ഞാൻ സഞ്ചരിക്കും. അതിന് നിന്തിരുവടി കരുണ ചെയ്യണമേ എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ പറയണത്, പ്രാർത്ഥിക്കണത്. നമുക്ക് ശ്ലോകം വായിക്കാം ഒന്നും കൂടി. ശ്രേയോ മാർഗേഷു ഭക്താവധിക ബഹുമതിർ ജന്മ കർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയതപ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യത്ഹാസ കദാചിത് കുഹചിദപിരുദൻ ക്വാപിഗർജൻ പ്രഗായന്നുന്മാദീവ പ്രനൃത്യൻ അയി കുരുകരുണാം ലോകബാഹ്യശ്ചരേയം.